ടിജി, ജനുവരി 22-ാം തീയതി രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുകയാണ്. എന്നാൽ ഈ പ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായിട്ട് ഈ രാമജ്യോതി കൊണ്ടുവരുന്ന ഒരു ചടങ്ങുണ്ട്. കഴിഞ്ഞ ദിവസം അത് ഫ്ലാഗ് ഓഫ് ചെയ്തു, ഇന്ന് അതിൻ്റെ യാത്ര ആരംഭിച്ചു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജ്യോതി കൊണ്ടുവരുന്നത് രണ്ട് മുസ്ലിം സ്ത്രീകളാണ്. നജ്മ നസ്രീൻ അൻസാരിയും നജ്മ പർവീനുമാണത്. ഇവർ പറയുന്നത് രാമൻ നമ്മുടെ പൂർവികനാണ്, ആർക്ക് വേണമെങ്കിലും മതം മാറാം, പക്ഷേ പൂർവികനെ മാറ്റാൻ പറ്റില്ല എന്നാണ്. യഥാർത്ഥത്തിൽ രാമൻ നമ്മുടെ പൂർവികനാണോ? ആണെന്നല്ലേ അവർ പറയുന്നത്. അതെ, പക്ഷേ എന്തുകൊണ്ടത് നമ്മൾ, ഞാൻ പറയട്ടെ, വെറുതെ കാലഗണ്ണം വെച്ച് നോക്കി, ഇസ്ലാം മതം വന്നതെന്താ? കോമൺ ഈറ 600-620 ആ സമയത്താണ് ഇസ്ലാം ഉണ്ടാകുന്നത്. അതിന് മുമ്പ് ഈ മുസ്ലിങ്ങളില്ലല്ലോ ഇന്ത്യയിൽ. എന്നാൽ ആൾത്താമസം ഉണ്ട് താനും. ആ താമസിച്ച ആൾക്കാരല്ലേ പിന്നീട് മുസ്ലിമായിട്ട് മാറിയത്, ഇല്ലേ? അപ്പം രാമൻ പൈതൃകം നോക്കിക്കഴിഞ്ഞാൽ രാമൻ കൃഷ്ണൻ ഇതൊക്കെ എല്ലാവരുടെയും പൈതൃകമാണ്. ഇടയ്ക്ക് വെച്ച് മതം മാറി എന്ന് വിചാരിച്ചിട്ട് അപ്പൂപ്പം മാറുന്നില്ല. ഇതാണ് ആ സ്ത്രീകൾ പറഞ്ഞത്. ഇതൊക്കെ സാമാന്യ ബുദ്ധിക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ എന്തുകൊണ്ട് നമ്മുടെ കോൺഗ്രസ് ഇത് മനസ്സിലാവുന്നില്ല? മനസ്സിലാവുന്നൊക്കെയുണ്ട്. അതുകൊണ്ടല്ലേ കോൺഗ്രസ്സിന് ഇപ്പോൾ രാമക്ഷേത്രത്തെ എതിർക്കാൻ ധൈര്യമുണ്ടോ? അവരെപ്പോഴും ഒരു നിലപാടെടുക്കുന്നില്ല. അവരിപ്പോൾ നിലപാടെടുക്കാത്തത് കേരളം കാരണമാണ്. കേരളത്തിൽ എന്തോ മുസ്ലിം വോട്ടുകൾ പോകും, അല്ലെ മുസ്ലിം ലീഗ് പിണങ്ങും എന്നൊക്കെ. മുസ്ലിം ലീഗ് പറഞ്ഞു നിങ്ങൾ പോകുകയോ പോകാതിരിക്കുകയോ ചെയ്യുക, അത് നിങ്ങളുടെ രാഷ്ട്രീയ തീരുമാനമാണ്, ഞങ്ങൾക്ക് അതിലൊന്നുമില്ല എന്ന് പറഞ്ഞു. സമസ്തയും പറഞ്ഞു അതൊരു ഇഷ്യൂ അല്ല എന്ന് പറഞ്ഞു. എന്നാലും കോൺഗ്രസിനൊരു വിറവൽ. ഈ ഇവർക്കെല്ലാം അറിയാം രാമൻ കോമൺ പൈതൃകത്തിൽപ്പെട്ട ആളാണ്, ഇസ്ലാം പിന്നീട് വന്നൊരു മതമാണ്. ഞാനിപ്പോൾ നാളെ മതം മാറി ക്രിസ്ത്യാനിയായി എന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ അച്ഛനല്ലാതാകുമോ? അച്ഛനച്ഛൻ തന്നെയല്ലേ, അപ്പൂപ്പൻ അപ്പൂപ്പൻ തന്നെയല്ലേ. അവർ മരിച്ചും പോയി, അവരെ മതം മാറ്റാൻ പറ്റുമോ? പറ്റില്ല. എന്തൊരു ഭോഷണം! ഇത്ര സിമ്പിളായിട്ട് മനസ്സിലാവുന്ന കാര്യം ഇവർക്ക് വലിയ എന്തോ പ്രശ്നമാക്കി ഇവർ കൊണ്ടുനടക്കുന്നത്, അത് ഈ ജമായത്തെ ഇസ്ലാമി പോപ്പുലർ ഫ്രണ്ട് എലമെൻസിനെയൊക്കെ ഭയന്നിട്ട് ചെയ്യുന്നതാണ്. അവരാണ് ഈ പൈതൃകത്തെ തള്ളിപ്പറയുന്ന ആശാന്മാർ. ഈ വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ കളിയാക്കലാണ് ഈ സോഷ്യൽ മീഡിയയിലടക്കം. അല്ല, ഇപ്പോൾ ചെയ്യുമല്ലോ, കാരണം ഈ കേരളത്തിലെ ആളുകൾക്ക് മനസ്സിലാവാത്ത ഇക്വേഷനാണ് ഇതെല്ലാം. ഈ രാമക്ഷേത്രത്തിൻ്റെ വിധി വന്നു കഴിഞ്ഞ് ഇതിൻ്റെ ഉദ്ഘാടനത്തിനും ആ വിഗ്രഹം കൊണ്ടുവരിക മറ്റേ ചെയ്തപ്പോൾ ഇതിലെ പ്രധാന പരാതിക്കാരൻ അൻസാരി, സുപ്രീം കോടതി വരെ ഫൈറ്റ് ചെയ്ത അൻസാരി അത് സ്വീകരിക്കാനായിട്ട് അവിടെ ഉണ്ടായിരുന്നു. കാരണം അയാൾ പറഞ്ഞു ശരി, കേസ് ഹിന്ദു ഭാഗം ജയിച്ചു, വെൽ ഞാൻ, എനിക്ക് രാമനോട് വിരോധമൊന്നും ഉണ്ടായിട്ടില്ല, അത് ഞങ്ങളുടെ സ്ഥലമാണ് എന്ന് സുനി വഖഫ് ബോർഡ് ആർഗ്യു ചെയ്തു, ആ കേസ് തോറ്റു, ഫൈൻ. അതിനുശേഷം പിന്നെ ഒരു ഒരു വൈരമെന്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും, അതുകൊണ്ട് അതിനെ സ്വീകരിക്കാൻ അനുസരിക്കും ഉണ്ടായിരുന്നു. ഇതിവിടെ ഉള്ളവർക്ക് മനസ്സിലാവില്ല. ഇവിടെ വിചാരം എന്ന് കഴിഞ്ഞാൽ ഇസ്ലാം വളരെ മനോഹരമായൊരു മതം, അതിനെ ഓച്ചാനിച്ച് എല്ലാവരും കഴിഞ്ഞോളാം, അതിനെ വിമർശിക്കാൻ പാടില്ല, അവർ മറ്റ് മതങ്ങളുടെ ഒരു ചടങ്ങിലും പങ്കെടുക്കില്ല. ആരോ പങ്കെടുത്തതിന് പാണക്കാട് തങ്ങൾ ഏതാ ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുത്തതിന് വിമർശിക്കപ്പെട്ടു. ഇതൊക്കെ ഇവിടുത്തെ കലാപരിപാടിയാണ്, മറ്റ് സ്ഥലങ്ങളിലൊന്നും ഇതൊന്നുമില്ല. ഇവിടെ മാത്രമുള്ള സങ്കുചിതമായ കുറേ പ്രവൃത്തികളാണിതെല്ലാം. അതിന് കൂട്ടുനിൽക്കാൻ ജമാഅത്തെ ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ട്, SDPI ഇതുപോലത്തെ രാഷ്ട്രീയവും അല്ലാത്തതുമായ ഗ്രൂപ്പുകളും ഒക്കെയുണ്ട്. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ്. അല്ലാതെ ഇതിനകത്ത് കഥയൊന്നുമില്ല. ഏകദേശം 80,000 കോടി രൂപയുടെ പ്രൊജക്റ്റാണ് അയോധ്യയിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത്. അത് മാത്രമല്ല, മറ്റ് പല വിഷയങ്ങളും മറ്റ് പല പ്രശ്നങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ വരുന്നൊരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആളുകൾ പറയുന്നത് ഈ സർക്കാരിന് ഈ ക്ഷേത്രം പണികളൊക്കെ മാത്രമേ കാര്യമുള്ളൂ, നാട്ടിൽ കുറേ ആളുകൾ തെമ്മാടിത്തരമാണ്. സർക്കാർ എവിടെയാണ് ക്ഷേത്രം പണിയുന്നത്? അല്ല, ഏത് സർക്കാർ എവിടെ ക്ഷേത്രം പണിഞ്ഞു? സുപ്രീം കോടതി ജഡ്ജ്മെന്റ് വായിച്ചു നോക്കിയിട്ടുണ്ടോ? സുപ്രീം കോടതിയാണ് സർക്കാരിന് നിർദ്ദേശം കൊടുക്കുന്നത്. ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ട് റിസീവർ ഭരണത്തിലിരിക്കുന്ന ഈ സ്ഥലം കൈമാറുക, സർക്കാരിന്റെ ജോലി കഴിഞ്ഞു. 10 പൈസ ക്ഷേത്രത്തിന് സർക്കാർ കൊടുത്തിട്ടില്ല, വാങ്ങിയിട്ടില്ല. ഇതെല്ലാം ഈ ട്രസ്റ്റിന്റെ പബ്ലിക് കോൺട്രിബ്യൂഷനാണ്. ഇത് പബ്ലിക് കോൺട്രിബ്യൂഷൻ വെച്ചാണ് ട്രസ്റ്റ് നടക്കുന്നത്. അതിന് വെറുതെ ഈ നരേന്ദ്രമോദിയോട് നിങ്ങൾക്ക് കുറച്ച് പേർക്ക് ദേഷ്യമുണ്ട്, അതുകൊണ്ട് അയാളുടെ തന്തയ്ക്ക് വിളിക്കും, അയാളുടെ തലയിൽ ചാണകം ഒഴിക്കും. ഇതൊക്കെ നിങ്ങളുടെ സങ്കുചിതമായ കുറേ വികാരം മാത്രമാണ്, മനസ്സിലായോ? ഇതൊന്നും രാഷ്ട്രത്തിൽ ചെലവാകില്ല. 80,000 കോടി രൂപ മുടക്കി. ആര് മുടക്കി? ഏത് ക്ഷേത്രത്തിന് മുടക്കി? അയോധ്യയിലെ എയർപോർട്ടുണ്ടായി,
അയോധ്യയിൽ റെയിൽവേ സ്റ്റേഷൻ നവീകരിച്ചു. അയോധ്യ ഒരു പുണ്യനഗരിയായിട്ട് ഒരു ഹിസ്റ്റോറിക്കൽ ടൗൺ ആയിട്ട് കൺവെർട്ട് ചെയ്യുന്നു. അവിടെ ഉണ്ടായിരുന്ന ഈ തിക്കും തിരക്കും കുറയ്ക്കാനായിട്ട് വഴികൾ പെയ്ത് കൂട്ടുക, ഇതിനെല്ലാം ഇത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റാണ്. അതിന് കാശ് മുടക്കും. നിങ്ങൾക്കാകെ ഒരേ ഒരു വികാരമുള്ളൂ, കയ്യിലുള്ള കാശ് മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ദൂർത്തടിക്കാൻ കൊടുക്കണം. അത് കിട്ടാതെ ആയി കഴിയുമ്പോൾ ഈ കുശുമ്പൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കും, പച്ച കള്ളം പറഞ്ഞുകൊണ്ട് നടക്കും. ഞാനിപ്പോൾ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വെല്ലുവിളിക്കുകയാണ്, നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ആ ക്ഷേത്രം പണി തടയണമായിരുന്നു. നിങ്ങൾ ചെയ്തോ? മുസ്ലിങ്ങൾ ചെയ്യില്ല, അവർക്ക് തലയ്ക്ക് വെളിവുണ്ട്. സി പി എമ്മിനാണല്ലോ ഈ സൂക്കേട്, വിശപ്പ് വിശപ്പ്. അതാണ് വിശപ്പിന് നിങ്ങൾ എന്ത് കൊടുത്തു? മറയക്കുട്ടി ഈ ഫ്ലോറിലിരുന്നോണ്ടല്ലേ പറഞ്ഞു 4 കിലോ അരിയാണ് ഇയാൾ തന്നത്, പിണറായി വിജയൻ തന്നത്. നരേന്ദ്രമോദി 8 കിലോ തന്നു. 8 കിലോ തിന്നിട്ടും വിശപ്പ് മാറിയില്ലേ? ഇനി എന്ത് ചിലവ് ചെയ്യാൻ പോയി കഴിഞ്ഞാലും അയ്യോ എത്ര പാവങ്ങൾ, അവർക്ക് കൊടുക്കുക, അവർക്ക് കൊടുക്കുക. ആർക്ക് കൊടുക്കുക? പാവങ്ങൾ കൊടുക്കാനുള്ളതും കൊടുക്കുന്നുണ്ട്. ഈ കാര്യവും നടക്കണം. ഈ നാട്ടിലെ വസ്തു എല്ലാം വിറ്റിട്ട് ഫ്രീ ആയിട്ട് ജനങ്ങൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്ന അത് തീർന്നു കഴിയുമ്പോൾ പിന്നെ എന്ത് ചെയ്യും? ഇതൊക്കെ ഈ ന്യായങ്ങളൊക്കെ വളരെ പഴയതാണ്, തല്ലി അതുകൊണ്ടാണ് ക്ലിക്കാവാത്തത്, പിച്ചക്കാരായിട്ട് മാറിയിരിക്കുന്നത്. അതുകൊണ്ടാണ് പ്രതിപക്ഷം ഇതേ ന്യായം തന്നെയാണ് പറയുന്നത്. ഏത് പ്രതിപക്ഷം? കോൺഗ്രസ് അടക്കം. കോൺഗ്രസ് ഒരു ന്യായവും പറഞ്ഞില്ല. ക്ഷേത്രത്തിനെതിരെ ഒരക്ഷരം കോൺഗ്രസ് വേണ്ടിയിട്ടില്ല. ധൈര്യമില്ല കോൺഗ്രസ്സിന്. മാത്രമല്ല ദിഗ്വിജയ് സിംഗ് പറയുന്നു, ആ ക്ഷേത്രത്തിൽ പോകാനായിട്ട് എനിക്ക് ക്ഷണക്കത്ത് വേണമെന്നില്ല എന്നാണ്. അങ്ങനെ ക്ഷണിച്ചിട്ടില്ല. മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ദിഗ്വിജയ് സിംഗ് ക്ഷണിക്കാതെ തന്നെ ചിലപ്പോൾ അങ്ങനെ പോയി എന്ന് വരും. അതാണ് നാട്ടിലെ അന്തരീക്ഷം. അത് മനസ്സിലാക്കാൻ കേരളത്തിലെ കുറേ മാധ്യമ പുങ്കവന്മാർക്കും കുറേ സി പി എമ്മിൽ അല്ലെങ്കിൽ എസ് എഫ് ഐയിലെ കുറേ പിള്ളേരുണ്ടല്ലോ, ഈ ആർഷം എന്നൊക്കെ പറയുന്ന തല്ലിപ്പൊളി, ഇവന്മാരുടെ ഒന്നും ഓശാരത്തിലല്ല ഭാരതം നടക്കുന്നത്. ഇവരുടെ വിചാരം ഇവരൊരു ബാനർ അങ്ങോട്ട് എഴുതി കെട്ടിക്കഴിഞ്ഞാൽ എന്തോ ആകാശം ഇടിഞ്ഞ് വീഴുമെന്നാണ്. കെട്ടിക്കോട്ടെന്നാണ് നിങ്ങളുടെ ബാനർ. ഐ ചലഞ്ച് ദം, ലെറ്റ് ദം ഒബ്ജക്ട് ടു റാം ടെമ്പിൾ. 22-ന് പ്രാണപ്രതിഷ്ഠ നടക്കുന്നു, അവിടെ പോയി ഒരു ബാനർ കെട്ടട്ടെ ആൺകുട്ടിയാണെങ്കിൽ. വെറുതെ പറയുന്നത്, 80,000 കോടി രൂപ മുടക്കി, 75,000 കോടി രൂപ മുടക്കി, എവിടെ മുടക്കി? ഇന്നലെയല്ലേ ഹിൻഡൻബർഗ് അദാനി എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം സുപ്രീം കോടതി എടുത്ത് തോട്ടിക്കളഞ്ഞത്. ഈ കള്ളമെല്ലാം പറഞ്ഞുകൊണ്ട് വെറുതെ മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കാനും തമ്മിലടിപ്പിക്കാനും നടക്കുകയാണ്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഈ അയോധ്യ വിധി വരുന്നതിന് മുമ്പ് ഒ അബ്ദുള്ള, അദ്ദേഹവും ഈ നാട്ടിലെ ഒരു മുസ്ലിമാണല്ലോ, പ്രായം ചെന്ന മനുഷ്യനാണല്ലോ, ഒ അബ്ദുള്ള പറഞ്ഞു അത് ഹിന്ദുക്കൾക്ക് കൊടുക്കാനുള്ളതാണ്, അത് കൊടുത്തേക്ക്, നമുക്ക് പ്രിയപ്പെട്ടൊരു സ്ഥലമൊന്നും അല്ലല്ലോ അത്, ഇനി അത് ചരിത്രമൊന്നും കിള്ളിപ്പൊളിക്കണ്ട, അത് അവർക്കുള്ളതാണ്, അവർക്ക് കൊടുത്തേക്ക്. ഒ അബ്ദുള്ള പറഞ്ഞു. വിധി വന്നു കഴിഞ്ഞിട്ട് ഡോക്ടർ ഫസൽ ഗഫൂർ, MES പ്രസിഡൻറ്റ് ഫസൽ ഗഫൂർ പറഞ്ഞു, ഞാൻ പോയി അയോധ്യ കണ്ടിട്ടുണ്ട്, ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അവിടെ വരുന്നത്, ഇതിലൊന്നും തെറ്റൊന്നുമില്ല, അത് ഹിന്ദുക്കൾക്കുള്ളതാണ്, അത് അവർക്ക് കൊടുക്കണം. നമുക്ക് പ്രിയപ്പെട്ട ഒരു സ്ഥലമല്ല അയോധ്യ. മുസ്ലിങ്ങളുടെ ഏത് പൂർവികൻ എന്താ അയോധ്യയിൽ അവർക്ക് പ്രാധാന്യം? ഒരു പ്രാധാന്യമില്ല. ഹിന്ദുക്കൾക്കൊന്നുമില്ല, ഒരു വിശ്വാസമെങ്കിലും ഉണ്ട്, ശ്രീരാമൻ അയോധ്യയിൽ ജനിച്ചു എന്ന്. മുസ്ലിങ്ങളുടെ ഏത് അമ്മാച്ചനാണ് അയോധ്യയിൽ ജനിച്ചത്? ദേ ഡോണ്ട് ഹാവ് എ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് അറ്റ് ഓൾ. ഈ വിധി ഇപ്പോഴും അംഗീകരിക്കാത്തവരുണ്ട്. വിധി നിങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ പുല്ലാണ്. ഏയ്, ഒരു വിധിയും എതിർകക്ഷി അംഗീകരിക്കാറില്ല, അറിയാമോ? ആരെയും അംഗീകാരം വാങ്ങിച്ചാൽ സുപ്രീം കോടതിയുടെ വിധി ഫൈനലാണ്. നിങ്ങൾ അംഗീകരിച്ചില്ല, അംഗീകരിച്ചില്ല, അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ തിണ്ണയിലിരുന്നുകൊണ്ട് ഞാനിതിനെ അംഗീകരിക്കുന്നില്ല എന്ന് പറയാം, ദാറ്റ്സ് ഓൾ. അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ തല്ലു കിട്ടും. ഒരു കാര്യം കൂടി അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും തോന്നുന്നു, അതായത് ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിൻ്റെ ഒരു മീറ്റിംഗ്. എന്ത് ശാസ്ത്ര കഴിഞ്ഞ കുറേ കാലമായിട്ട് നടക്കുന്ന ഒരു തർക്കമാണ്. 100 വർഷമായി, 100 അല്ല 150 വർഷം നടന്നിട്ടുണ്ടാവും. അതുകൊണ്ട് അതിനെ കണക്ക് കൊടുക്കേണ്ടെന്നോ? ഇത്തവണ നടന്നില്ല, അത് കേന്ദ്ര സഹായം നടക്കില്ല. കേന്ദ്ര സഹായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ പോലെ അങ്ങനെ ഞണ്ണാൻ കിട്ടുന്ന കാശല്ല, കണക്ക് വേണം. അവർ തമ്മിൽ ഇപ്പോഴും തർക്കമുണ്ട് ഈ കാശിനെ ചൊല്ലി. ഇത് വേണ്ട രീതിയിലല്ല വിനിയോഗിക്കുന്നത്. അതുകൊണ്ട് ശാസ്ത്ര കോൺഗ്രസ് നടത്തി. ശാസ്ത്രജ്ഞന് കണക്ക് വേണ്ടേ? ശാസ്ത്രജ്ഞന് ഊസിന് ചാപ്പാട് കഴിക്കാമെന്നാണോ? പറ്റില്ല. ശാസ്ത്ര കോൺഗ്രസ് നടത്തുക എന്ന് പറഞ്ഞാൽ ആ കോൺഗ്രസ്സിന് സർക്കാർ കൊടുക്കുന്ന കാശിന് കണക്ക് വേണം. ഇവർ കുറേ കാലമായിട്ട് തിന്നു കൊഴുത്ത് മതിച്ച് നടക്കുകയാണ് ശാസ്ത്രജ്ഞൻ, ചരിത്രകാരൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ആ കലാപരിപാടി ആ കാലം അവസാനിച്ചു, കണക്ക് വേണം എന്തിനും. ആ കണക്ക് കൊടുത്തിട്ട് നേരെ ചൊവ്വേ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ ശാസ്ത്ര കോൺഗ്രസ് നടക്കും. ശാസ്ത്ര കോൺഗ്രസ് നടന്നില്ല എന്ന് വിചാരിച്ചിട്ട് അല്ലെ ഇപ്പം 1 വർഷം താമസിച്ചു എന്ന് വിചാരിച്ചിട്ട് ഒരാകാശം ഒടിഞ്ഞു വീഴാനില്ല. എന്താണ് ഈ ശാസ്ത്ര കോൺഗ്രസ്സിലൊക്കെ എന്താ ഇത്ര വലിയ സാധനം? ഇവരെല്ലാം കൂടിയിട്ട് ചാപ്പാടടിച്ചിട്ട് വലിയ വാചക അടിച്ച് പിരിയുന്നു, പേപ്പർ പ്രസൻറ്റ് ചെയ്യുക എന്നൊക്കെ പറയും. ഈ പേപ്പർ കോൺഗ്രസ് ഇല്ലാതെയും പ്രസൻറ്റ് ചെയ്യാൻ പറ്റും.
ഇവർ ഉന്നയിക്കുന്നത് ഒരു വല്ലാത്തൊരു മതബോധത്തിലേക്ക് ഇന്ത്യൻ സമൂഹം മാറുന്നു എന്നാണ്. അല്ല, അതാണ് മതബോധം ഇന്ത്യൻ സമൂഹത്തിൽ ഉള്ളതാണ്. അതിൻ്റെ പേര് ആധ്യാത്മികതയാണ്. അത് ഹിന്ദു ആധ്യാത്മികതയാണ്. അതാണല്ലോ ഇവരുടെ ചൊറിച്ചിൽ. ഇസ്ലാമിൻ്റെ മതബോധത്തെ പറ്റി ഒരു അക്ഷരം വേണ്ടുവോ ഈ പറഞ്ഞ ശാസ്ത്രജ്ഞന്മാരോ ചരിത്രകാരന്മാരോ ആരെങ്കിലും വേണ്ടുവോ? ഒരക്ഷരം വേണ്ടില്ല. ഇസ്രായേലിൽ ചത്തുപോയ കൊച്ചുങ്ങളെ പറ്റി പറയാൻ ഏതെങ്കിലും ഉണ്ടോ ചരിത്രകാരൻ? ഇല്ല. എല്ലാവരും പാലസ്തീൻ ഗസ ആണ്. എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ വൺ സൈഡഡായിട്ട് ചില പിള്ളേർ മാത്രം പ്രിയപ്പെട്ട മറ്റേ പിള്ളേർ ചത്താൽ കണ്ണടക്കുകയും ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഓൾ ബിക്കോസ് ഓഫ് ഹിന്ദു. നിങ്ങളൊരു പാത്തോളജിക്കൽ ഹെയ്റ്റ് ഉണ്ടല്ലോ എല്ലിനകത്ത്, മജ്ജയിൽ കയറിയ ഹിന്ദു വിരോധം. ആ വിരോധത്തിൻ്റെ കാലം കഴിഞ്ഞു, അത് ചലഞ്ച് ചെയ്യാൻ തുടങ്ങി. ആര്? എന്നെപ്പോലെയുള്ള ചാണകസംഖികൾ. അഭിമാനത്തോടെ പറയും ചാണകസംഖികയാണ്. സോ ബ്ലഡി വാട്ട്, പൊള പുല്ലേ എന്ന് പറയും. ഇപ്പോൾ ചോദിക്കാനും പറയാനും ആളുണ്ട് ഹിന്ദുവിന്, അതുകൊണ്ട് പേടിയുണ്ട്. അതുകൊണ്ടാണ് പാറമേക്കാവ് കയറി ഉടക്കി കഴിഞ്ഞപ്പോൾ രാത്രിക്ക് രാത്രി ഓൺലൈൻ മീറ്റിംഗ് നടത്തിയിട്ട് പഴയ വാടക മതി എന്ന് പറഞ്ഞ് സമ്മതിച്ചത്. ആര്? പിണറായി വിജയൻ. ഒരൊറ്റ രാത്രി കൊണ്ട് പിണറായി വിജയൻ്റെ തീരുമാനം മാറ്റിക്കാൻ സാധിക്കുമെങ്കിൽ ഇവിടെ ഹിന്ദുക്കൾക്ക് സാധിക്കാൻ പറ്റാത്തതായിട്ട് ഒന്നും തന്നെയില്ല. ഹിന്ദു ഉണർന്നു കഴിഞ്ഞു, മനസ്സിലായോ? കേരളത്തിൽ മാത്രമേ ഉണരാതുള്ളൂ. അല്ല, കേരളത്തിൽ ഉണർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ രാത്രിക്ക് രാത്രിയുള്ള ഓൺലൈൻ മീറ്റിംഗ് നടന്നിട്ടുള്ളത്. കേരളത്തിലെ ഹിന്ദു വോട്ട് ബാങ്ക്, അത് എങ്ങോട്ട് പോകുമെന്ന് എല്ലാവർക്കും ഭയമുണ്ട്. കോൺഗ്രസിന് ഭയമുണ്ട്, പിണറായി വിജയന് ഭയമുണ്ട്. അല്ലെങ്കിൽ സുപ്രീം കോടതി വിധി ഇപ്പോഴും ഇരിക്കുകയില്ലേ ശബരിമലയിൽ സ്ത്രീകൾക്ക് കയറാം? ഇങ്ങനെ ചാക്കി കിട്ടി രണ്ട് മൂന്ന് പേരെ കൊണ്ടുവരുന്നില്ല അവിടെ. ഇപ്പം എന്താ കൊണ്ടുപോകാതെ? എന്താ കൊണ്ടുപോകാതെ? തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞ പോലെ ഭയമായിരിക്കും. ഭയം, അത് തന്നെ ഹിന്ദു വോട്ട് ബാങ്കിൻ്റെ ഭയം. ആ 2019 തൂത്ത് പെറുക്കി കോൺഗ്രസ് കൊണ്ടുപോയി, 19 സീറ്റും കൊണ്ടുപോയി. ഒരു സീറ്റ് എ എം ആരിഫിൻ്റെ കിട്ടി. അതോടെ കഴിഞ്ഞു ശബരിമല പ്രശ്നം കഴിഞ്ഞു. ഞാൻ അവർ സ്ത്രീകളുടെ പ്രവേശനത്തെ അനുകൂലിച്ചവനാണ്, ഇന്നും അനുകൂലിക്കുന്നവനാണ്. പക്ഷേ ഈ ചാക്കി കെട്ടിയും ഒളിച്ചും പാത്തും അടിപിടി കൂടിയും അല്ല ചെയ്യേണ്ടത്, അന്തസ്സായിട്ട് ചെയ്യണം. അത് ചെയ്യാൻ സ്ത്രീകൾ നിങ്ങളോട് സുപ്രീം കോടതി പറഞ്ഞത് എന്താ? ശബരിമല ക്ഷേത്രത്തിൽ സ്ത്രീകൾക്കും പ്രവേശിക്കാം, ഇതാണ് ഡിക്ലറേറ്ററി ഓർഡറാണ്. പ്രവേശിപ്പിച്ചോളണം, നിർബന്ധമായിട്ട് പ്രവേശിപ്പിച്ച് അതിൻ്റെ വീഡിയോ കൊണ്ടുപോയിട്ട് ഹാജരാക്കണമെന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. പിന്നെ എന്തിനായിരുന്നു ഇയാളുടെ ഈ ബഹളം? അന്ന് ഇയാൾ നവോത്ഥാന നായകനാക്കാൻ നോക്കി, ഇന്ന് വേണ്ടേ നവോത്ഥാനം? ഇപ്പോൾ ശബരിമല സീസണല്ലേ, കയറ്റാത്തത് എന്താ ആൾക്കാരെ? വെറുതെ ഈ ഹിന്ദു വോട്ട് ബാങ്കിനെ ഭയക്കുന്നു എല്ലാ രാഷ്ട്രീയ കക്ഷികളും. അത് ഇനി കൂടിക്കൂടി വർദ്ധിച്ച് വർദ്ധിച്ച് വരും. ഈ പറയുന്ന വാചകമൊഴിയൊക്കെ ഉണ്ടല്ലോ, ഹിന്ദു എന്തോ കൊള്ളില്ലാത്തവനാണെന്നും കൊള്ളാവുന്നവൻ ആകെ മുസ്ലിമാണെന്നും ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പരിപാടി, ഈ പ്രസംഗം പോലും നിന്ന് പോകും. നാക്ക് പോകുന്നില്ല ഈ പറഞ്ഞ സുനിൽ പീളയുടെ അവൻ്റെ ഇവൻ്റെ ഒരു മനുഷ്യന്. ഹിന്ദുവിൻ്റെ ജാതിയെപ്പറ്റി എപ്പോഴും കുറ്റപ്പെടുത്തും, കേട്ടിട്ടില്ലേ? 150 വർഷം മുമ്പുണ്ടായിരുന്ന കാര്യം എടുത്തിട്ട് ഇപ്പോഴും ഹിന്ദുവിനെ കുത്തിക്കൊണ്ടിരിക്കും. എന്നാൽ ഇസ്ലാമിൽ ജാതിയില്ലേ, അതിനെപ്പറ്റി ആരെങ്കിലും പറയുമോ? മുസ്ലിം ലീഗിൻ്റെ തലപ്പത്ത് തങ്ങന്മാരും കോയാമാരും അല്ലേ? പൂയിസ്ലാനുണ്ടോ? റാവുത്തരുണ്ടോ? ഇസ്ലാമിൽ ജാതിയില്ലേ, അതേപ്പറ്റി പറയാൻ ആർക്കെങ്കിലും തൻ്റെ ഇടമുണ്ടോ? ഇല്ല. കാരണം ഗൗതമിൻ്റെ കഴുത്തിന് മുകളിൽ തലയുണ്ടാവില്ല അതിനെപ്പറ്റി സംസാരിച്ചാൽ. ഹിന്ദുവിൻ്റെ നെഞ്ചത്ത് ആർക്കും കയറാം എന്നുള്ള സ്ഥിതി. ഒരു 5 കൊല്ലം കൂടെ കഴിഞ്ഞാൽ നോക്കൂ, ഹിന്ദുവിനെ പറ്റി ഒരു അക്ഷരം വേണ്ടില്ല, ജാതി വ്യവസ്ഥയെ പറ്റിയും വേണ്ടില്ല. ഇതൊക്കെ കഴിഞ്ഞു പോയ കാര്യമല്ലേ? അല്ല, ഇപ്പോൾ ഈ ഉണർന്ന ഹിന്ദു അപ്പം ബി ജെ പിക്ക് വോട്ട് ചെയ്യുമോ? ചെയ്യണമെന്നില്ല, ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല. ബി ജെ പിക്ക് അതിനുള്ള അർഹതയുണ്ടോ എന്ന് ഉണർന്ന ഹിന്ദു നോക്കും. അർഹതയുണ്ടെങ്കിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യും, അല്ലെങ്കിൽ അർഹതയുള്ളത് നോട്ട് ചെയ്യും, ചിലപ്പോൾ ചെയ്യാതിരിക്കും, നോട്ടേക്ക് ചെയ്യും. അത് അവൻ്റെ ഇഷ്ടമാണ്. അപ്പോൾ ഉണർന്ന ഹിന്ദു എന്ന് വെച്ചാൽ സംഖ്യയായി തീരുക എന്നല്ല അല്ലേ? സംഖ്യയായി തീരുക എന്ന് തന്നെയാണ്. എന്താ ഇതിന് കുഴപ്പം? സംഖ്യയായി തീരുക എന്നുള്ളതിന് എന്താ കുഴപ്പം? അല്ല, ഞാൻ ബി ജെ പിക്ക് വോട്ട് ചെയ്യില്ല. സംഖ്യകൾ തന്നെ ബി ജെ പിക്ക് വോട്ട് ചെയ്യാറുണ്ടോ? കേരളത്തിലെ ആർ എസ് എസ് കാര് മുഴുവൻ ഞാൻ ബി ജെ പിക്കാണോ വോട്ട് ചെയ്യുന്നത്? നോ. അവർ സി പി എമ്മിനാണോ? പലർക്കും അവർക്ക് തോന്നി, അവർക്ക് അവർ ചെയ്യും. കേരളത്തിലെ ആർ എസ് എസിൻ്റെ നേർ ചിത്രമാണ് ബി ജെ പി എന്ന് വിചാരിക്കരുത്. ആർ എസ് എസ് എന്ന് സൂര്യന് ചുറ്റും കറങ്ങുന്ന ഗ്രഹങ്ങളാണ് ഇവരെല്ലാം. ബി ജെ പി, ബി എം എസ്, വിശ്വ ഹിന്ദു പരിഷത്ത്, എ ബി വി പി ഒക്കെ. അത് നിശ്ചിത അകലത്തിലും അതിൽ നിന്ന് ദൂരെ പോകാതെയും അതിനോട് അടുക്കാതെയും. എങ്കിലേ ഈ സൗരയുദ്ധം കൃത്യമായിട്ട് കണക്കിൽ ഓടുകയുള്ളൂ. അതിൻ്റെ അകലം കുറഞ്ഞാലും കൂട്ടിയിടിക്കും, കൂടിയാൽ പുറത്തേക്ക് തെറിച്ചും പോകും. ആ കൃത്യ അകലം പാലിച്ചുകൊണ്ട് കറങ്ങുന്നവരാണ്. അതുകൊണ്ട് എല്ലാ ആർ എസ് എസ്കാരും ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നു. ബി ജെ പി പോലും അവകാശം അത് ഉന്നയിക്കില്ല. ഇതൊക്കെ നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരുണ്ടാക്കി വെച്ച കുറേ ഇക്വേഷൻസ് ആണെന്ന്. ആ ഇക്വേഷൻസ് പൊളിയുമ്പോൾ നിങ്ങൾക്ക് വലിയ ശ്വാസം മുട്ടലുണ്ടാകും. നിങ്ങളിപ്പോഴും പഴയ മറ്റേ ജാഥ ഇങ്ങനെ ഈ ബാനറൊക്കെ പിടിച്ചുകൊണ്ടുള്ള കലാപരിപാടിയിൽ നിൽക്കുകയാണ്. കാലം മുന്നോട്ട് പോയി. യു ഹാവ് ബിക്കം നത്തിങ്, യു ഹാവ് റെഡ്യൂസ് ടു സീറോ. അതുകൊണ്ടാണ് ഈ നവകേരള യാത്ര ഈ കെട്ടുകാഴ്ചയൊക്കെ നടത്തുന്നത്.
നരേന്ദ്രമോദി ഓപ്പൺ വണ്ടിയിലല്ലേ തൃശ്ശൂർ ചുറ്റിയത്? പിണറായി വിജയന് ധൈര്യമുണ്ടോ ഓപ്പൺ ജിപ്പിൽ പോകാൻ? ഇല്ലല്ലോ. എത്ര പേര് വേണം മുമ്പ് പുറവുമായിട്ട്? പ്രധാനമന്ത്രിയുടെ പിന്നാലെ ആംബുലൻസ് ഉണ്ടായിരുന്നോ? അതോ റോക്കറ്റ് ഉണ്ടായിരുന്നോ? മൂന്നാല് സെക്യൂരിറ്റി അങ്ങനെ കൊണ്ടു ഒരു കാറിൻ്റെ സെക്യൂരിറ്റി. ഇതാണ് ആമനിഷൻ. ഇങ്ങൾക്ക് പുറത്തിറങ്ങിറങ്ങാൻ പേടിയാണ്. പുറത്തിറങ്ങിയ ആൾക്കാർ മുട്ടുകല് തല്ലി കുടിക്കും. ആ പേടിയുണ്ട്. എന്തായാലും ഈ രാമക്ഷേത്രം വരുന്നതോടുകൂടി മതമൈത്രിയുടെ വലിയൊരു ലോകം ഇന്ത്യയിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അതിനു മുമ്പ് തന്നെ മതമൈത്രി ലോകം ഉണ്ടായിരുന്നു. ഈ ഒരു പ്രത്യേകിച്ച് പറഞ്ഞൊന്നും ഉണ്ടാക്കണ്ട, മനസ്സിലായോ? രാമക്ഷേത്രത്തിൻ്റെ ലക്ഷ്യം രാമക്ഷേത്രം നിർമ്മിക്കുക എന്നുള്ളതാണ്. മതമൈത്രി അതിൻ്റെ കൂടെ സംഭവിക്കുകയോ സംഭവിക്കാതിരിക്കുകയോ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. ഈ എല്ലാ കാര്യത്തിലും മതമൈത്രി വേണം എന്ന് പറയും എനിക്കും മനസ്സിലാവണില്ല. ഞാൻ ഹിന്ദുവാണ്, ഞാൻ മുസ്ലിമിൻ്റെ കടയിൽ പോയി ചായ കുടിച്ചാൽ മതമൈത്രി ആവുമോ? ഈ ഭോഷ്ക്ക് കേരളത്തിൽ ഞാൻ എൻ്റെ ഒരു സുഹൃത്തുണ്ട് തോമസ്. തോമസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോൻ്റെ അസേ എൻ്റെ വീട്ടിൽ വരുമോ, നമുക്കൊന്ന് കാണുകയും ചെയ്യാം, മതസൗഹാർദ്ദമാകും. ഇത് ബാലേന്ദ്രൻ ചുള്ളിക്കണ്ണനാണ് ആദ്യം പറഞ്ഞത്. നേരത്തെ മമ്മൂട്ടി സലീംകുമാറിൻ്റെ വീട്ടിൽ പോകുമ്പോൾ അവർ പണ്ട് മുതലേ സുഹൃത്തുക്കളാണ്. ഒരു സുഹൃത്ത് വേറെ സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി എന്നേ അർത്ഥമുള്ളൂ. ഇപ്പോൾ ബാലേന്ദ്രൻ ചുള്ളിക്കാട് പറഞ്ഞു, ഇപ്പോൾ മമ്മൂട്ടി സലീംകുമാറിൻ്റെ വീട്ടിൽ പോയാൽ മതസൗഹാർദ്ദം എന്നാണ് അർത്ഥം. കാരണം സലീംകുമാർ ഹിന്ദുവാണ്, മമ്മൂട്ടി മുസ്ലിമാണ്. ഈ രീതിയിൽ മനുഷ്യബന്ധങ്ങളെപ്പോലും വഷളാക്കി കളഞ്ഞത് കേരളത്തിലാണ്. മതമൈത്രി മതമൈത്രി, രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഹിന്ദു ക്രിസ്ത്യാനിയുടെ ഹോട്ടലിൽ നിന്നേ ദോശ തിന്നാവുള്ളൂ, ക്രിസ്ത്യാനി മുസ്ലിമിൻ്റെ ഹോട്ടലിൽ പോയി കട്ടൻ കാപ്പി കുടിക്കണം. എന്നിട്ട് മതസൗഹാർദ്ദം എന്ത്? ഒരു പള്ളിയിലച്ഛൻ, ഒരു മൗലവി, ഒരു കാവിധാരി, ഈ മൂന്ന് പേരെ നടത്തി ജാഥ നടത്തുക, ഇതൊക്കെ എന്തൊരു ഹീനമായ പരിപാടിയാണ്. മതങ്ങൾ തമ്മിൽ ഇവിടെ യാതൊരു പ്രശ്നവും ഒരിക്കലും ഉണ്ടായിട്ടുന്നില്ല. ഉള്ള പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ടുമുണ്ട്. അത് കൂടുതൽ കൂടുതൽ അങ്ങോട്ട് മതമൈത്രി മതമൈത്രി എന്നൊക്കെ പറയുന്നത് ഇസ്ലാമിനെ സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്നത്, വേറെ ഒന്നുമല്ല. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.